തിരിച്ച് ഇങ്ങനെ കാണേണ്ടി വരും എന്നുള്ളത് അങ്ങനെ പെട്ടെന്ന് സഹിക്കാൻ പറ്റില്ല. കേട്ടത് മുതൽ എല്ലാവർക്കും വേദനയാണ്. എന്റെ കൂടെ ജോലിയായിട്ടുള്ള എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും തോന്നുന്നു എനിക്ക്. എത്ര കാലം നിങ്ങൾ ഒരുമിച്ച് ഉണ്ടായിരുന്നു? ഞാൻ കളക്ടറായിരുന്ന സമയം മൊത്തം ഇവിടെ റാന്നി തേസ്തരായിരുന്നു. എന്നിട്ട് ഞാനതാ പറഞ്ഞു, ഇവിടെ ഇതേ കളക്ടറേറ്റിൽ വെച്ച് തന്നെയാണ് അവസാനമായിട്ട് എന്റെ ചേമ്പറിൽ വന്നിട്ട് എന്നെ കണ്ട് പ്രൊമോഷനായി ഡെപ്യൂട്ടി കളക്ടറായിട്ട് കാസർഗോഡൊക്കെ പോവാന്നൊക്കെ പറഞ്ഞിട്ട് പോയത്. അപ്പൊ അന്ന് ഭയങ്കര സന്തോഷമായിരുന്നു. കാസർഗോഡൊക്കെ പോയിട്ട് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാറൊക്കെ ഉണ്ടായിരുന്നു? മഞ്ജുഷയായിട്ട് കോണ്ടാക്ട് ഉണ്ടായിരുന്നു, മെസ്സേജ് ഒക്കെ അയക്കുമായിരുന്നു. പക്ഷെ പിന്നീട് കാണാൻ പറ്റിയിട്ടില്ല. ഞാൻ പിന്നീട് പത്തനംതിട്ട അങ്ങനെ എനിക്ക് ഒരു പ്രാവശ്യം ഔദ്യോഗികമായിട്ട് മാത്രമേ വരാൻ പറ്റുള്ളൂ. അപ്പം പിന്നീട് കണ്ടിട്ടില്ല. പക്ഷെ അതിനുശേഷം ഇന്ന് ഇതേ സ്ഥലത്ത് വെച്ച് വീണ്ടും ഇങ്ങനെ കാണും എന്നുള്ളത് അങ്ങനെ സഹിക്കുന്നില്ല. എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഒരു സർവീസിനെ വിലയിരുത്തുന്നത്? ഇല്ല, അങ്ങനെ അത്രയ്ക്ക് ബന്ധമില്ലായിരുന്നു. തന്റെ കൂടെ ജോലി ചെയ്ത ഒരാളാണല്ലോ, സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ സർവീസിനെ മാം എങ്ങനെയാ വിലയിരുത്തുന്നത്? വളരെ ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിച്ചിരുന്ന ഒരു സഹപ്രവർത്തകനും സുഹൃത്തുമായിരുന്നു. നിർലോഭം പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നാണ് ഞങ്ങൾ കണക്കാക്കിയിട്ടുള്ളത്. ഞാൻ എന്ന് മാത്രമല്ല, ഇവിടെയുള്ള എല്ലാവരും അങ്ങനെയായിരുന്നു കരുതിയിരുന്നത്. നിങ്ങളുടെയൊക്കെ അറിവിലുള്ള നവീൻ ബാബു അങ്ങനെയുള്ള? അതെ അതെ, തീർച്ചയായിട്ടും. ഒരു സംശയമല്ല, ആരോടും ഇങ്ങനെ ഒന്ന് മുഖം കറുപ്പിച്ച് ഞാന്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വരുമ്പം സൂസൻ എന്നോട് ഇങ്ങനെ പറയായിരുന്നു, മാഡം ഒരിക്കൽ അവിടെ പോയിട്ട് റാന്നിയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ സൂസൻ എൻ്റെ സി എ തിരിച്ചു വന്നിട്ട് ഞാനിങ്ങനെ സൂസനോട് തിരിച്ചു പറഞ്ഞു, നവീനോട് പറയാനുള്ളത് ഞാൻ സൂസനോട് പറയാന്ന് പറഞ്ഞിട്ട് സൂസനെ വഴക്ക് പറഞ്ഞായിരുന്നു. എന്നുവെച്ചാൽ നവീൻ്റെ മുഖം അത്രയ്ക്ക് അങ്ങ് ഒരു ഒരു ചെറിയ മന്ദസ്മയത്തോടുകൂടി ഇങ്ങനെ വളരെ ലോലഭാവമായിട്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പം എന്തെങ്കിലും ഒരു ചെറിയ പിഴവ് നമുക്ക് കണ്ടാൽ പോലും എനിക്ക് അങ്ങോട്ട് നവീൻ്റെ മുഖത്ത് നോക്കി ഒന്ന് വഴക്ക് പറയാൻ പോലും പറ്റാറില്ല. അങ്ങനെ അരക്ഷിതാവസ്ഥ ഞങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, സ്വന്തമായി ജോലി ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം വേണം എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അവരുടെ ഒരു അവർക്കൊക്കെ ഒരു ആശങ്ക ഉണ്ടാക്കുകയല്ലേ ഈ മരണം? അങ്ങനെ ഒരു ഒരു കാലഘട്ടത്തിന് മൊത്തമായിട്ട് ഒരു ഒരു സംഭവം നിർവചിക്കുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് ഒരു സംഭവം ഉണ്ടായാൽ അത് എന്താണെന്നുള്ളത് അന്വേഷിച്ച് തീർച്ചയായിട്ടും നിയമപരമായിട്ട് അതിനുള്ള നടപടി സർക്കാർ സ്വീകരിക്കുന്നു തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ആ ഉദ്യോഗസ്ഥർക്ക് തീർച്ചയായിട്ടും ഉണ്ടാകുന്ന ആ ഒരു മനോവീര്യം പോകുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് വീണ്ടെടുക്കാൻ സാധിക്കും, സാധിക്കണം.